അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ല വസലാത്തു വസ്ലാം മുർസലീൻ അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് റഹ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു കുറിച്ചാണ് ഇന്ന് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു ഒരു നല്ല ഗുണത്തിൽപ്പെട്ടതായിരുന്നു അദ്ദേഹം നല്ല ലജ്ജാശീലനായിരുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം രാത്രിയിൽ ഒരുപാട് നിഷ്കരിക്കുന്ന വ്യക്തിയായിരുന്നു തഹജ്ജുദ് അധികരിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു റഹ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹു വൻഹു ഖുർആൻ അദ്ദേഹം ധാരാളം ഓതുന്ന വ്യക്തിയായിരുന്നു ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആാനിൻ്റെ ആശയങ്ങൾ ചിന്തിച്ചു കൊണ്ട് അതിൻ്റെ അർത്ഥത്തിൽ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ ഖുർആൻ ഓതുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഖുർആാനിനോട് അഗാധമായ ഒരു ആത്മബന്ധമായിരുന്നു റഹ്മാൻ ബിൻ അഫ്ഫാൻ റബി അള്ളാഹ്നുഹുവിന് ഉണ്ടായിരുന്നത് ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ കൂടെ റഹ്മാൻ ബിൻ അഫ്ഫാൻ റബി അള്ളാഹുനുഹു പങ്കെടുത്തിരുന്നു ബദറിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അതേപോലെ റസൂൽ അള്ളാഹി സല്ലാ അലൈവല്ലേ മകൾ അവർ അന്ന് രോഗിയാണ് അപ്പോൾ റസൂൽ അലൈഹി സല്ലാസ്വല്ല അവരോട് പറഞ്ഞു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹ്നുവിനോട് പറഞ്ഞു നിങ്ങൾ ഭാര്യയെ നോക്കുക നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അങ്ങനെ ഉസ്മാനുബിൻ അഫ്വാൻ അലി അള്ളാഹ്നഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല ബദറിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു അനുഹുവിന് ബദറിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം ഉണ്ട് താനും അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുനു റസൂൽ അള്ളി സാഹു അലൈവലമയുടെ വഹിയെഴുത്തുകാരിൽ പെട്ട വ്യക്തിയായിരുന്നു ഉമർ അലി അള്ളാഹു അനുഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ഉമർ അലി അള്ളാഹു അനുഹു ഒരു ആറംഗ സമിതി ഉണ്ടാക്കി ആറംഗ സമിതിയിൽ ആരാണ് ഈ ആറാളുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തു പേരിൽ അന്ന് ജീവിച്ചിരിക്കുന്നത് ആറാളുകളാണ് ആറാളുകളെ ഉൾപ്പെടുത്തിയിട്ട് ഉസ്മാൻ ബിൻ അഫ്വാൻ റലി അള്ളാഹു അനുഹുവിനെ ആ സമിതിയാണ് തെരഞ്ഞെടുത്തത് ഉമർ അലി അള്ളാഹനുണ്ടാക്കിയ ആ സമിതി ആറംഗ സമിതിയാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളാഹുഅനുവിനെ അടുത്ത ഭരണാധികാരിയായി തെരഞ്ഞെടുത്തത് അങ്ങനെ പല നാടുകളിലും ഇസ്ലാം വ്യാപിച്ചു അബൂബക്കർ അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം പല രാഷ്ട്രങ്ങൾ കീഴടക്കി ഉമർ അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ പല രാഷ്ട്രങ്ങൾ കീഴടക്കി ഉസ്മാൻ ബിൻ അഹ്മാർ അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ കീഴടക്കി അപ്പം പല നാടുകളിലേക്കും എന്തുണ്ടായി ആ ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചു പല ഭാഷകൾ സംസാരിക്കുന്ന അടുത്തേക്ക് അറബി നാടുകളിലല്ലാത്ത നാടുകളിലേക്കും ഇസ്ലാം വ്യാപിച്ചു പിന്നെ അതുമാത്രമല്ല പല അറബി നാടുകളിലും പല രൂപത്തിലാണ് അറബി സംസാരം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിലുള്ള സംസാരമല്ല കണ്ണൂരിലുള്ളത് അല്ലേ കണ്ണൂരിലുള്ളതല്ല കാസർഗോഡുള്ളത് അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല നാടുകളിലേക്കും എന്തുണ്ടായി ഇസ്ലാമിക രാഷ്ട്രം വ്യാപിച്ചു അതുകൊണ്ട് തന്നെ പലരും ഖുർആാനിനെ തെറ്റായി ഓതാൻ തുടങ്ങി കാസർഗോഡുകാർ കാസർഗോഡ് സംസാരിക്കണതുപോലെ വ്യത്യാസമുണ്ടല്ലോ അതുപോലെ ആ നാട്ടിലും പലരും ഖുർആാനിനെ പല രൂപത്തിൽ തെറ്റായി ഓതാൻ തുടങ്ങിയപ്പോൾ പിന്നെ പല അറബി അറിയാത്തവർ അനറബികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവരും തെറ്റായിട്ടാണ് ഖുർആൻ ഓതുന്നത് ഇതൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുനുവിൻ്റെ സേനാനായകനായ ഹുദൈഫതുൽ യമാൻ റലി അള്ളാഹ് അദ്ദേഹം ഇത് അറിഞ്ഞു അദ്ദേഹം ഇത് കണ്ടറിഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുനുവിനോട് ഈ കാര്യം പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹ്നുഹു അന്ന് അബൂബക്കർ സുദ്ദി അഖർ അലി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ല ഖുർആൻ ക്രോഡീകരിച്ചിരുന്നു അല്ലേ ഉമർ അലി അള്ളാഹ് നനുഹു പറഞ്ഞിട്ട് ഖുർആാൻ ക്രോഡീകരിച്ചിരുന്നു ആ ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ റസൂൽഹി സാഹു അല്ലെ വല്ലമയുടെ ഭാര്യയായ ഹഫ്സാർ അലി അള്ളാഹു അനഹയുടെ അടുക്കലുണ്ട് ആ ഖുർആാൻ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ ഖുർആൻ കൊണ്ടുവന്നു ആ ഖുർആൻ കൊണ്ടുവന്നിട്ട് അത് പകർത്തിയെടുത്ത് പല രാജ്യങ്ങളിലേക്കും പല നാടുകളിലേക്കും അയച്ചു കൊടുത്തു എന്നിട്ട് ആ നാടുകളിലുണ്ടായിരുന്ന ഖുർആൻ കത്തിച്ചു കളയാൻ പറഞ്ഞു അങ്ങനെ എല്ലാ നാടുകളിലും ഒരേപോലെയായി ഖുർആൻ അതിനാണെന്ത് പറയുന്നത് റസ്മുൽ ഉസ്മാനി എന്ന് ആര് അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് മനസ്സിലായില്ലേ പിന്നെ മുസ്ലിങ്ങൾക്ക് ആദ്യമായി നാവികസേന ഉണ്ടാക്കിയത് ഉസ്മാൻ റലി അള്ളാഹനുവിൻ്റെ കാലഘട്ടത്തിലാണ് ഉസ്മാൻ റലി അള്ളാഹനുവിൻ്റെ കാലഘട്ടത്തിൽ സിറിയയിലെ ഗവർണറായിരുന്നു മഹാനായ സൊഹാബി മുഹാവിയതുബിൻ അബി സുഫിയാൻ റലി അള്ളാഹനുഹു അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു അനുഹുവിനോട് പറഞ്ഞു ഒരു നാവികസേന ആവശ്യമുണ്ട് നാവികസേന ഉണ്ടാക്കട്ടെ എന്നുള്ള അനുവാദം ചോദിച്ചു റഹ്മാൻ ബിൻ അഹ്വാൻ റലിഅള്ളാഹു അനുഹു നാവികസേന ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുത്തു അങ്ങനെ അവർ നാവികപ്പട സജ്ജീകരിച്ചു എന്താ നാവികപ്പട എന്ന് പറഞ്ഞാൽ കപ്പലൊക്കെ അല്ലേ ആ ആ സൈന്യത്തിനാണ് നാവികസേന എന്ന് പറയാം അപ്പോൾ വ്യോമസേന ഉണ്ട് കരസേന ഉണ്ട് നാവികസേന മൂന്ന് സേനകളാണ് ഉണ്ടാവുക അല്ലെ കരയിലുള്ളത് കരസേന ആകാശത്തു കൂടെ പോകുന്നത് വ്യോമസേന പിന്നെ കടലിലുള്ളത് ആ ഏതാ അപ്പോ ഉസ്മാൻ റതി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ വാവിയാ റതി അള്ളാഹ്നുവിൻ്റെ ആവശ്യപ്രകാരം നാവികസേനയെ സജ്ജീകരിച്ചു അങ്ങനെ ആ നാവികസേനയാണ് ഹിജറ ഇരുപത്തിയെട്ടിൽ അബ്ദുള്ളബിന് ഖൈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സൈപ്രസ് കീഴടക്കി സൈപ്രസ് കീഴടക്കി അതുമാത്രമല്ല റോഡസ് ദ്വീപും കീഴടക്കി പിന്നീട് ട്രിപ്പോളി മുതൽ ടോങ്കോ വരെയുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കി മുസ്ലിങ്ങളായി പിന്നീട് അവിടുത്തെ ആധിപത്യം ഹിജറ മുപ്പത്തിനാലിൽ തങ്ങളുടെ നാവിക ഈ മുസ്ലിം നാവികസേനയുടെ നാലിരട്ടി വരുന്ന റോമൻ സെ നാവികസേനയോട് യുദ്ധം ചെയ്തു അവരെ തോൽപ്പിക്കുകയും പിന്നീട് മെഡിറ്ററേനിയൻ കടലിൽ മുസ്ലിങ്ങളായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളുടെ നാവികസേനക്കായിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ ആധിപത്യം ഉണ്ടായിരുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിസ്തൃതി ഒരുപാട് വ്യാപിച്ചു അതുകൊണ്ട് തന്നെ മദീനയിൽ നിന്നുകൊണ്ട് എല്ലായിടത്തും കാര്യങ്ങളും നോക്കാൻ സാധ്യമാവാതെ വന്നു അങ്ങനെ പല നാടുകളിലും പല പല പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ പലരും പ്രശ്നമുണ്ടാക്കി ജൂതന്മാർ പ്രശ്നമുണ്ടാക്കി അങ്ങനെ പലരും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അബ്ദുല്ലാഹിബിനു സബ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ മുൻപിലുള്ള അവരുടെ നേതാവ് അങ്ങനെ അയാൾ പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ അവർ പലരും സംഘങ്ങളായി വന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹുനുവിൻ്റെ വീട് വളഞ്ഞു ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹുനുൻ്റെ വീട് വളഞ്ഞു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹു അനുഹു അദ്ദേഹം ഹിജറ മുപ്പത്തിയഞ്ച് ദുൽഹൈജ പതിനെട്ടിന് അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹ്നുവിനെ കൊല്ലുകയാണ് അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹ്നുവിനെ കൊന്നു അദ്ദേഹത്തെ ബക്കീ ഖബർസ്ഥാനിലാണ് മറമാടിയത് പത്തു വർഷമാണ് അദ്ദേഹം ഇസ്ലാമിക ലോകത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയത് ഇൻഷാല്ല നമുക്കിനി അടുത്ത പാഠമാണ് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുല തോഫീക്ക് നൽകുമാറാവട്ടെ റഹ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുവിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിറുദൗസിൽ റസൂൽ അലൈഹി വസ്ലമയുടെയും കൂടെ ജന്നാത്തുൽ ഫിറുദൗസിൽ അള്ളാഹു സുബഹാനഹു അല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ